അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ശിരൂരിലെ മണ്ണിടിച്ചിലിൽ മരണപ്പെട്ട അർജുന്റെ ശവസംസ്കാര ചടങ്ങുകൾ 75 ദിവസങ്ങൾക്കപ്പുറം ഇന്ന് സ്വവസതിയിൽ വെച്ച് നടത്തപ്പെട്ടിരിക്കുകയാണ്. അർജുന്റെ വീട്ടുകാരുടെ നീണ്ട നാളിൻ്റെ കാത്തിരിപ്പിന് ശേഷമാണ് ഇന്ന് അവർക്ക് അവരുടെ സഹോദരനെ, മകനെ, ഭർത്താവിനെ, എല്ലാമെല്ലാമായ അർജുനെ ഇന്നവർക്ക് തിരിച്ചു കിട്ടിയത്. രാവിലെ തന്നെ മൃതദേഹം വീട്ടിലെത്തിക്കുകയും വീട്ടുകാരെ കാണിക്കുകയും മാത്രമല്ല ജനങ്ങൾക്ക് വേണ്ടി പൊതുദർശനത്തിന് വെച്ച ശേഷമായിരുന്നു അർജുന്റെ സംസ്കാര ചടങ്ങുകൾ നടന്നത്. അർജുനെ വീട്ടിലെത്തിക്കുന്ന സമയം കണ്ടത് ഒരുപാട് അത്ഭുത കാഴ്ചകളായിരുന്നു. ആരാണോ മരണപ്പെട്ടു പോയത് എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന രീതിയിലായിരുന്നു അർജുന്റെ അവസാന നിമിഷങ്ങൾ. ഇത്തരത്തിൽ അർജുന്റെ ലോറി അപകടത്തിൽ പെട്ടുകഴിഞ്ഞപ്പോൾ കേരളത്തിൽ നിന്നുള്ള എല്ലാ മാധ്യമങ്ങളും ശിരൂരിലേക്ക് തിരിച്ചു. അവിടെയെത്തി അർജുനെ തിരയാനായി കർണാടക സർക്കാരിനെ പ്രഷർ ചെലുത്തിയപ്പോൾ അവിടുത്തെ പോലീസുകാരും മറ്റു ഉദ്യോഗസ്ഥരും ചോദിച്ച ഒരു ചോദ്യമുണ്ടത്രേ, നിങ്ങൾ ഇത്രയും ധൃതി കാണിക്കാൻ ആരാണ് അപകടത്തിൽ പെട്ടിട്ടുള്ളത്? ഏതെങ്കിലും VIP ആണോ എന്നുള്ളത്? ലോറി ഉടമയായ മനോഫിനോടക്കമായിരുന്നു ആ ഒരു ചോദ്യം ഉന്നയിച്ചത്. ഉടനെ തന്നെ മനാഫ് പറഞ്ഞത്രേ, VIP ഒന്നുമല്ല, എന്നാൽ അതൊരു മലയാളിയാണ്, ഞങ്ങളുടെ സഹോദരനാണ് എന്നുള്ളത്. അതെ, ഇത് നമ്മുടെ കേരളത്തിൻ്റെ ഒത്തൊരുമയും പരസ്പരം മനുഷ്യന്മാരോടുള്ള സ്നേഹത്തെയും വിളിച്ചോതുന്ന ഒരു കാര്യം കൂടിയാണ്. അതെ, കർണാടകയിലുള്ളവർക്ക് വരെ തോന്നിപ്പോയി, ഒരു മനുഷ്യന് വേണ്ടി അല്ലെങ്കിൽ ഒരു സാധാ ഡ്രൈവർക്ക് വേണ്ടിയാണോ ഇത്രയും ഇവർ കഷ്ടപ്പെടുന്നത് എന്നുള്ളത്. ഓരോ മനുഷ്യജീവനും വിലപ്പെട്ടതാണെന്ന ബോധ്യമാണ് ഇവിടെ നമ്മുടെ ജനങ്ങൾ ഉയർത്തിപ്പിടിച്ചത്. ഇവിടെ ജാതിയോ മതമോ ഒന്നുമല്ല, മനുഷ്യനാണ് വലുത് എന്ന് നാം വീണ്ടും വീണ്ടും ഊട്ടിയുറപ്പിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായി സാധിക്കുന്നത്. അതെ, ഇന്ന് തന്നെ അർജുന്റെ ബോഡി വീട്ടിലേക്ക് എത്തുന്ന സമയം, വീടിനടുത്ത് വെച്ച് തന്നെ വലിയ വിലാപയാത്രയായിട്ടാണ് അർജുന്റെ മൃതദേഹം വീട്ടിലേക്ക് എത്തിച്ചത്. അവിടെ നമുക്ക് കാണാൻ സാധിച്ചത് നാനാജാതി മതസ്ഥരെയായിരുന്നു. അതെ, ഹിന്ദുവെന്നോ മുസൽമാനെന്നോ ക്രിസ്ത്യനെന്നോ ഒന്നുമില്ലാതെ തന്നെ ആയിരക്കണക്കിന് ജനങ്ങളാണ് അവിടെ ഒഴുകിയെത്തിയത്. മുൻപ് ഇതുപോലൊരു വിലാപയാത്ര നാം കണ്ടിട്ടുള്ളത് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറ് മരണപ്പെട്ട സമയത്താണെന്ന് നാം കഴിഞ്ഞ ഒരു വിഷയത്തിൽ പറയുകയുണ്ടായി. അതെ, തീർച്ചയായും അതിന് സമാനമായ ഒരു സാഹചര്യമായിരുന്നു അർജുന്റെ നാട്ടിൽ നമുക്ക് കാണാനായി സാധിച്ചത്. ജാതിയും മതവും എല്ലാം മറന്നുകൊണ്ട് അർജുനെ ഒരു നോക്കു കാണാനായി ആയിരക്കണക്കിന് ജനങ്ങൾ അർജുന്റെ വീട്ടിലേക്ക് ഓടിയെത്തുന്ന കാഴ്ച സത്യത്തിൽ നമുക്ക് അത്ഭുതം ഉളവാക്കുന്നത് തന്നെയായിരുന്നു. നാം തമ്മിലിൽ പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് പടച്ചവൻ്റെ ഒരു അത്ഭുതം എന്നുള്ളത്. എല്ലാ മതത്തിലെ ദൈവങ്ങളും നമ്മെ പഠിപ്പിക്കുന്നത് പരസ്പരം ജനങ്ങളോട് കരുണയും സ്നേഹവും കാണിക്കുക എന്നുള്ളത് തന്നെയാണ്. അതെ, നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക, എന്നാൽ ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കുമെന്ന വാചകം എത്രയോ സത്യമുള്ളതാണ്. അത് നീതിപൂർവം പുലർത്തിക്കൊണ്ടുപോകുന്ന ജനങ്ങളാണ് നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നത് എന്ന് പറയുമ്പോൾ അത് നമുക്കെല്ലാം അഭിമാനം സൃഷ്ടിക്കുന്നതാണ്. അർജുൻ എന്ന സഹോദരന് വേണ്ടി കണ്ണീർ പൊഴിച്ചിരുന്നത് മനാഫ് എന്ന ഒരു വ്യക്തിയാണ് എന്ന് പറയുമ്പോൾ ഇതിനപ്പുറം എന്താണ് പറയാനുള്ളത്? അതെ, തീർത്തും വിഷമം സൃഷ്ടിക്കുന്ന നമ്മുടെ ഉള്ളുലക്കുന്ന കാഴ്ചകളാണ് രാവിലെ അർജുന്റെ വീട്ടിൽ നിന്നും കാണാനായി സാധിച്ചത്. അർജുന്റെ ഡെഡ് ബോഡി വീട്ടിലേക്ക് ആംബുലൻസിൽ എത്തുന്ന സമയം ആ നാട്ടിലുള്ള എല്ലാ വീടുകളിലെ ജനങ്ങളും പുറത്തേക്ക് ഇറങ്ങി നിൽക്കുന്നു. എല്ലാവരും കരയുകയാണ് ഒരു അർജുനെ ആലോചിച്ചുകൊണ്ട്. കാരണം അർജുൻ വീട്ടിലൊതുങ്ങിക്കൂടുന്ന ഒരാളായിരുന്നില്ലത്രേ, എല്ലാവർക്കും പരോപകാരിയായിരുന്നു. മെഡിക്കൽ കോളേജിലേക്ക് പൊതിച്ചോറ് കൊണ്ടുപോകുന്ന പരിപാടികളെല്ലാം തന്നെ വളരെയധികം സജീവമായി ഉണ്ടായിരുന്നു. പാവങ്ങൾക്ക് വേണ്ടി പല പ്രവർത്തനങ്ങൾക്ക് മുന്നിട്ടിറങ്ങിയിരുന്നു ഒരുപാട് സംഘടനകളിൽ പ്രവർത്തിച്ചിരുന്ന വ്യക്തി. അതുകൊണ്ട് തന്നെ അർജുനോടുള്ള സ്നേഹം ഇന്ന് ആ നാട് തിരിച്ചു കൊടുക്കുമ്പോൾ അത് നമുക്കെല്ലാം ഏങ്ങലുളവാക്കുന്നതായിരുന്നു. അവിടെ ജാതിയോ മതവും ഒന്നുമല്ല, അതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. പരസ്പരമുള്ള സ്നേഹവും ഐക്യവും വിശ്വാസവും കരുണയുമെല്ലാം നമുക്കിന്ന് അർജുന്റെ വീട്ടിൽ കാണാനായി സാധിച്ചു. അള്ളാഹു സുബ്ഹാനഹു വതാല നാം മനുഷ്യർക്കിടയിൽ എന്നും സ്നേഹവും ഐക്യവും നിലനിർത്തി തരട്ടെ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് അപകടങ്ങളെ തൊട്ട് നാം എല്ലാവരെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അർജുന്റെ കുടുംബത്തിന് അള്ളാഹു സഹിക്കാനുള്ള ക്ഷമം നൽകട്ടെ. ആമീൻ. ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ കാരണമായവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഉറപ്പെടുത്തി ഇൻഷാല്ലാ മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.